സെക്രട്ടറിയേറ്റ് ലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു ആർവൈഎഫിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ ദൈവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിയേറ്റ് ലേക്ക് മാർച്ചാണ്. അതിനിടെ ആർവൈഎഫ്ഐ പ്രവർത്തകൻ, നമുക്കറിയാം ആ പ്രതിഷേധത്തിൽ പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ആർവൈഎഫ്ഐ പ്രവർത്തകനെ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ കാണുന്നത് സെക്രട്ടറിയേറ്റിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചാണ്. രണ്ട് പ്രതിഷേധം ഒരേ സമയത്ത്, രണ്ട് യുവജന സംഘടനകളുടെ പ്രതിഷേധം ഒരേ സമയത്ത് നടക്കുകയാണ്. ആർവൈഎഫിൻ്റെയും അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെയും പ്രതിഷേധം നടക്കുകയാണ്. ഒരു ആർവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു പ്രവർത്തകന് പരിക്കേറ്റു. ആ പ്രവർത്തകനെ ഇപ്പോൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രവർത്തകർ പോലീസിലേക്ക് എത്തിയ ബാരിക്കേഡ് മറികടന്ന് സെക്രട്ടറിയേറ്റ് വളപ്പിനകത്തേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. മറുഭാഗത്ത് സെക്രട്ടറിയേറ്റിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആർവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ, ആഭ്യന്തര വകുപ്പിനെതിരെയും എൻ ഡി ജി പിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ ഇപ്പോൾ ശക്തമായ സമരമുഖത്താണ് പ്രതിപക്ഷ സംഘടനകൾ. ആർവൈഎഫിൻ്റെ പ്രതിഷേധ മാർച്ചിൽ ഇപ്പോൾ കാര്യങ്ങൾ കയ്യാങ്കളിലേക്ക് പോയിരിക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നു, പക്ഷേ വഴങ്ങുന്നില്ല. പ്രവർത്തകർ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചിട്ടും പ്രവർത്തകർ നിലത്ത് ഉറച്ച് ഇരിക്കുകയാണ്. അല്പസമയം മുൻപ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ജലപീരങ്കി പ്രയോഗിക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ ജലം കിട്ടാനില്ല. കെ സെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സെഫിൻ, വലിയ പങ്കാളിത്തമുണ്ടോ? പോലീസ് പ്രയാസപ്പെടുകയാണ് ആളുകളെ മാറ്റാൻ. അതിന് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടറിക്ക് മുന്നിൽ അരങ്ങേറുന്നത് എന്ന് പറയാം. കാരണം ഒരു ഭാഗത്ത് ആർവൈഎഫ് പ്രവർത്തകരുണ്ട്, അവർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. അവർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുക ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുന്നുവെങ്കിലും അവരെ മുഴുവൻ പേരെയും ഈ റോഡിൽ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി. ഇത് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ചാണ്. യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാൻ യുവമോർച്ച പ്രവർത്തകർ പരിശ്രമിക്കുകയാണ്. ആ ബാരിക്കേഡിന് മുകളിലേക്ക് ചാടിക്കയറാനൊക്കെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ജനപങ്കാളിത്തം രണ്ട് പ്രതിഷേധ മാർച്ചിലും കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രവർത്തകർ, ആർവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റുകയാണ്. അപ്പോഴേക്കും ദാ പ്രഫുൽ കൃഷ്ണൻ ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുകയാണ് ഇപ്പോൾ യുവമോർച്ചയ്ക്ക് നേരെ.
मैडम।